കൃഷ്ണാ ഗുരുവായൂരപ്പാ ഇക്കുറിയെങ്കിലും ആ ഐശ്വര്യത്തോടെ ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ വരാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സ്വത്തിന്റെ ആധാരം എഴുതി കയ്യിൽ മേടിച്ചെന്നില്ലേ എന്റെ മക്കളാണ് സത്യം തിരിച്ച് വീട് ഞാൻ കാണിക്കില്ല മോനെ ദാമോദര അതെ മരുമകനെ അമ്മായി അച്ഛനോടുള്ള കടമയും കടപ്പാടും ഈ തിരുവമ്പാട്ട തറവാട്ടിൽ വെച്ച് ഇന്ന് നമുക്ക് തീരുമാനിക്കാം വരാ ആ വന്നൂലോ എന്തെത്ര വൈകിയെന്ന് ഇരിക്കായിരുന്നു മാസാ മാസം ഒരു കോമരന്തുള്ള പതിവുള്ളാണല്ലോ ഇത്തവണ അളിയനുണ്ടല്ലോ എന്ത് പറ്റി കുറുന്തോട്ടി കഷായം കഴിച്ച പോലെ ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്നറിയോ ഒരു പിടിയില്ല വടക്കേ പറമ്പിലെ സ്വത്തിനിപ്പോ എന്റെ മക്കളടക്കം മൊത്തം 48 അവകാശികളാ സമർത്ഥനായ ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കിയാ ഞാൻ വരുന്നത് ഒസ്യത്തിൽ സൂത്രപ്പണി കാണിച്ച ഈ ഫോട്ടോയിലിരിക്കുന്ന അധികാരി അത് മുഴുവൻ കൈവശപ്പെടുത്തിയത് അധികാരിയുടെ പ്രമാണിത്വം ചമഞ്ഞ് പുറമ്പോക്ക് നിലത്തിന് പോലും കള്ളാധാരം ഉണ്ടാക്കിയ ആളായത് മരിച്ചവരെങ്കിലും വെറുതെ വിട്ടൂടെ സ്വന്തം ചോരയെ പറ്റി പറഞ്ഞപ്പോ നൊന്തു അല്ലേ ആവും കാലം നല്ലത് ചെയ്തെങ്കിലല്ലേ ചാവും കാലം വല്ലത് ഓർക്കാൻ പറ്റുള്ളൂ ഇനി ഏതായാലും നിങ്ങൾ അളിയന്മാർ തമ്മിൽ ഒരു ധാരണയിലെത്തി ഞാനിപ്പ വരാം മരുന്ന് നിറച്ച് തിരികൊളത്താൻ ഇനിയുമുണ്ട് കുറേ കഠിന കുറ്റികൾ ഇതൊക്കെ വെറും സാമ്പിൾ സാമ്പിൾ മാത്രം വെടിക്കെട്ട് പണി അയാൾക്ക് കണ്ടു കണ്ട ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ അല്ല ഇതാര് ദാമോ പൈക്കളെ ശ്ലോകം പഠിപ്പിക്കേ കള്ള പയ്യായത് ശ്ലോകം കെട്ടില്ല ഇവള് ചൊരത്തില്ല ശീലായി പോയി അല്ലേ ലക്ഷ്മിക്കുട്ടി തിരുവമ്പാട്ട കാര്യത്തിന് എന്തു മുതല കറവക്കാരനായത് നായ്ക്കോലം കെട്ടി ഇനി കൊരയ്ക്കാം അല്ലേ നമ്മളെ എന്താ വൈകിയത് ഞാൻ ഇന്നലെയും കൂടി മേനോട് പറഞ്ഞോളൂ നമ്മുടെ ദാമു വെളിച്ചപ്പെടേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് കളിയാക്കണ്ട ഇക്കുറി തയ്യാറെടുപ്പോട് തന്നെ വന്നിരിക്കും കാര്യമൊന്നുമില്ലെങ്കിലും കാര്യത്തിന്റെ കിരീടം ചൂടാൻ ആ ഒരു ഭൂമിയേ ഉള്ളൂ അത് നായ്ക്കി നരിക്കും ഇല്ലാണ്ടാക്കണോ തനിക്കിനി എന്തിനാ നിലവും കൃഷിയും തറവാട്ടിന് ലക്ഷണമൊത്തൊരു വട്ടൻ ചക്കനെ കിട്ടിയിരിക്കല്ലേ ഇനി അവന്റെ പാപ്പാനായിട്ട് അങ്ങനെ കഴിഞ്ഞാ മതി എന്താ എന്ത് പറ്റി ദാമു പറ്റിച്ചോ തള്ളപ്പയ്യന്റെ അകിടും നോക്കി ആർത്തി പൂണ്ട് നിക്കണ അതിന്റെ മുമ്പില് താനല്ലാതെ വിശ്വസിച്ച് കുനിഞ്ഞിക്കോ വിഴിഞ്ഞോ കലങ്ങി ഇനി കണ്ടതടിക്കു വിനാശവും ഓ കുഞ്ഞുമേനോ പള്ളിയുറക്കത്തിലാണോ നന്നെ കണ്ടല്ലോ ഈ രൂപത്തിന്റെ വാലേതാ തലേതാന്നറിയാത്ത എന്താ തുറച്ചു നോക്കണത് പിന്നെ അറിയോ ഈ കുറി കളിക്കാനുള്ള എല്ലാ കരുക്കളുമായിട്ടാ വന്നിരിക്കുന്നത് ഇൻഹെറിറ്റൻസ് ഡീഡ് എന്താണെന്ന് അറിയോ അറിയാം ജന്തുശാസ്ത്രത്തിൽ ചിമ്പൻസി കുരങ്ങുകൾ എന്നീ മൃഗങ്ങൾക്ക് മനുഷ്യനോട് വളരെയേറെ രൂപസാദൃശ്യമുണ്ട് വലിപ്പമുള്ള ശൂന്യമായ തലയോട് മുന്നോട്ട് തള്ളി നിൽക്കുന്ന തുറിച്ച ഉണ്ട് കണ്ണുകൾ ഇടുപ്പല്ല് നട്ടല്ല് താടിയല്ല് ഇവയിലാണ് കൂടുതൽ സാമ്യത ദൈവമേ വീണ്ടും ശരിയാ എനിക്കെന്താ പറ്റി ഇന്നെന്താ ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ഉയ്യോ എന്റെ ഗുളിക ഞാനത് കഴിക്കാൻ മറന്നു ഇന്നലെ ഗുളിക മുളയ്ക്കാൻ വേണ്ടി ആനപ്പിണ്ടത്തിൽ ഐസിട്ട് വെച്ചതാ എവിടെ പോയിത് അയ്യേ എന്താ ഇത് കാലത്തന്നെ എന്റെ മുമ്പിൽ ഉടുതുണിയില്ലാണ്ടോ വന്നേക്കുന്നത് ഉടുതുണിയില്ലാതെ കണ്ണുണ്ട് കുക്കുച്ചേച്ചി ഇതോടി ഇതൊരു ശല്യായല്ലോ എനിക്ക് വയ്യ പ്ലീസ് കുക്കുച്ചേച്ചി തനിച്ചങ്ങോട്ട് ചെയ്താലെന്താ എല്ലാത്തിനും ഞാൻ വേണം
നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? സംശയം ചോദിച്ചിട്ട് പറഞ്ഞു തരഞ്ഞല്ലോ. അതെന്താന്ന് പറഞ്ഞു കൊടുത്താലേ? എനിക്കും അയ്യാ. ദേ ഒന്ന് വെച്ചെന്നാലുണ്ടല്ലോ. പെണ്ണാ നീ, അഹമ്മദ് ഇത്തിരി കൂടുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അവധി ദിവസമായ ഇതുങ്ങളെ കൊണ്ട് തലവേദനയാ. ദേ സേതിച്ചേച്ചി വിളിച്ചിരുന്നു. എന്താ കാര്യം? പട്ടാമ്പിക്കാര് പിന്മാറിയത് ജാതകദോഷം കൊണ്ടല്ലാത്രേ. പിന്നെ നമ്മുടെ കുഞ്ഞുന്റെ കാര്യം അവരെങ്ങനെയാ അറിഞ്ഞിരിക്കുന്നു? അസുഖം പാരമ്പര്യമാണോ എന്നാ അവരുടെ സംശയം. നമ്മുടെ മക്കളുടെ ഭാവി ആലോചിക്കുമ്പോഴാ. നീ എന്ത് മണ്ടത്തറി പറയുന്നേ? അവൻ അസുഖം ഉണ്ടായത് എങ്ങനെയാന്ന് നിനക്ക് നല്ലപോലെ അറിയണതല്ലേ? എനിക്കറിയ, പക്ഷെ നാട്ടുകാരുടെ നാവടക്കാൻ പറ്റുമോ? തറവാട്ടിന് ഒരു പേരുദോഷം ഉണ്ടായാ ബാധിക്കുന്നു നമ്മുടെ പെൺകുട്ടികൾക്കാ. അത് ഓർത്താ മതി. ദാമു, ഇത്തവണ എന്തോ കോടതി നിയമങ്ങളൊക്കെ പറയണുണ്ട്. മറ്റാരുമല്ല, നിങ്ങളുടെ പെങ്ങന്മാർ തന്നെയാ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് വിടുന്നത്. പട്ടി കുറച്ച് ആകാശം വീഴോടി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ അച്ചായന്റെ കാര്യം ഇപ്പൊ ഇത്തരത്തിലായത്. എന്തിനാ കൂടെ കൂടെ തിരുവനന്തപുരത്ത് പോകുന്നെന്ന് വല്യച്ചൻ ചോദിച്ചു. നമ്മുടെ വക്കീല് പറയണ പോലെ കേസും കോടതിയൊന്നും ഇല്ലാതെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ? രൂപ ചില്ലറയൊന്നും അല്ലല്ലോ, 40 ലക്ഷം അല്ലേ? കൂട്ടുകച്ചവടത്തിൽ നിറയേട് കളിച്ചാ തെണ്ടിയല്ലേ? ഇനിയിപ്പൊ ഞാൻ അവന്റെ കോണം വീണ്ടും പോയി കഴുകണോ? എന്തിനാ വാശി? കച്ചവടത്തിൽ അയാൾക്കുള്ള പിടിപ്പും തന്ത്രവും നിങ്ങൾക്കുണ്ടോ? പക്ഷെ ആ ചെറ്റക്കില്ലാത്ത ഒന്നുണ്ട്, തറവാടിത്തം. ഇന്നത്തെ യാത്ര കൊണ്ട് അവൻ അറിയും തിരുവമ്പാട്ട സുധാകരമേ ആരാണെന്ന്. ആ ചെലപ്പോ 1-2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എത്തിയാലുടനെ ഫോൺ ചെയ്യാൻ മറക്കണ്ട. എന്താ മോനെ പെട്ടെന്നൊരു യാത്ര? കുഞ്ഞൂടെ അകത്തുണ്ട്. നായ ഓടിയിട്ട് കാര്യമില്ല, നായക്ക് നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ അവന്റെ കാര്യം. കളിച്ചു നടക്കാതെ അവനോട് കമ്പനിയിലേക്ക് ചെല്ലാൻ പറയും. എന്താടാ വല്യേട്ടനെ ഒന്ന് കാണാൻ വന്നതാ? കണ്ടല്ലോ. അല്ല, ഒന്ന് സംസാരിക്കാൻ വന്നതാ. സംസാരിക്കാണല്ലോ. അത് പിന്നെ എനിക്കറിയാം, നിന്നെ കൊണ്ട് ചുടിയോറ് വാരിക്കുക എന്റെ കൂടപ്പിറപ്പുകള്. വക്കീലാണെന്ന് തോന്നണേ, വൈകിക്കണ്ട, രാഘാലത്തിന് മുമ്പ് പുറപ്പെട്ടോളൂ. നെല്ല് താഴെ പോവാൻ നോക്കണം. കേറാൻ നിക്കണ്ട, ഇപ്പൊ പുറപ്പെട്ട നമുക്ക് രാത്രിക്കുള്ളിൽ തിരുവനന്തപുരം പിടിക്കാം. ഇവിടെ വരെ വന്നിട്ടൊന്നും അമ്മയെ കാണാണ്ട് പോയാരുന്നേ. ഞാനിവിടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി താനായിട്ട് ചോദ്യത്തിന് അവസരം ഉണ്ടാക്കണ. കേറ്. 12 ഇവിടെ. അപ്പൊ തനിച്ചല്ലോടോ കൈമ്പളെ? വന്ന് കേറിയ വല്ലതും കഴിച്ചിട്ട് പോണ ശീലക്കാരനാ വക്കീല്. ഇന്ന് എന്താ പറ്റി? നടക്കട്ടെ, നോക്കി നിൽക്കാതെ അളന്നു കൊടുക്കണോ? എണ്ണം തെറ്റി എത്ര? ഭഗവാനുള്ളതല്ലേ, എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കണമെന്നില്ല. ഭഗവാന് നേതൃത്വത്തിനുള്ള വിഹിതം കാരണവന്മാരായി നേടിയെടുത്തൊരു അവകാശ. ഇതുവരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല, ഇനി മുടങ്ങുമെന്നാ എന്റെ പേടി. ഓ, വെടുക്കെട്ടുകാരൻ എന്തിനുള്ള പുറപ്പാടാണാവോ? കണ്ടില്ലേ, സ്വന്തം ആശ്രമത്തിൽ തന്നെ തിരികൊളുത്തിയാ വന്നിരിക്കണത്. പരിഹസിക്കണ്ട, നീതിപൂർവം കിട്ടാനുള്ള ബോധപൂർവം മറന്നാൽ ബുദ്ധിപൂർവം അത് നേടിയിട്ടേ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താണാവോ? ഈ സാധനം ഇവിടെ വെക്കുന്നു. മ്യൂസിയക്കാർക്ക് പോലും വേണ്ടാത്ത ഈ പുരാവസ്തുവിനെ ഞങ്ങൾക്ക് എന്തിനാ? ഒരുറപ്പിന് ആധാരം എന്ന് എന്റെ കൈ കിട്ടുന്നുവോ അന്ന് ഞാൻ വന്ന് തിരിച്ചെടുത്തോളാം. അപ്പൊ എല്ലാവരോടും ആയിട്ട് ഗുഡ് ബൈ. നേരം പോക്കാവും. ആവാൻ വഴിയില്ല. വല്യേട്ടനൊരു ദിവസം മാറിക്കിട്ടിയിലുള്ള സന്തോഷ. അതിപ്പോ കുഞ്ഞുവിന് മാത്രല്ല, ഇവിടെ എല്ലാവരും നേരാവണ്ണം ശ്വാസം കഴിക്കുന്ന ഇപ്പഴാ. ഇവന്റെ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. മുന്നേ ചെന്നു സംസാരിക്കാൻ പേടി എല്ലാവർക്കും. ആ ഗാംഭീര്യം ലക്ഷണം അതേപടി എന്റെ സുധാകരന് കിട്ടിയിട്ടുണ്ട്. സോറി, ജാനിയമ്മയുടെ പഴംപുരാണം കേട്ടിരിക്കണമെന്നും നമുക്ക് സമയമില്ല. എടാ കുഞ്ഞു, നീ ചായ കുടിച്ചിട്ട് പോടാ. കുഞ്ഞച്ചാ,
നമുക്ക് തുടങ്ങാം. ഞാൻ ഇതെവിടെ വയ്ക്കും? നിന്റെ തലയില. അവിടെ നിങ്ങിരുന്ന്. ഇതിന്റെ താക്കോൽ എവിടെ ഒളിപ്പിച്ചാലും ഇന്ന് നീ ഇത് കട്ടെടുക്കുന്ന എനിക്കറിയാം. ഇവിടെ മൂളാൻ പോലും പാടില്ലെന്നല്ലേ വലിയേട്ടന്റെ കൽപ്പന? അത് മറന്നോ? എന്താ ഒന്നും മിണ്ടാത്തെ? നീ ആരാ? വായില്ല കുന്നിലപ്പനോ? അപശ്രുതിയും അവതാളോ രണ്ടിനെയും ഒരുമിച്ച് എന്നെ കെട്ടിയെടുത്തല്ല. അല്ല, എന്താ ധരിച്ചിരിക്കണേ? സംഗീതത്തെ തിരുവമ്പാട്ട് പത്തായപ്പൊരിലിട്ട് പൂട്ടാന്നോ? ആണോ? ആ, ഇതിപ്പം പാതി പ്രതിയായോ? ഞാൻ പാടും, മതി മറന്ന് പാടും. പ്രകൃതിയിലെ സർവചരാചരങ്ങൾ എനിക്ക് താളമിടും. ഒപ്പം വെല്ലിച്ചനും. എന്താ സംശയം ഉണ്ടാ? ഞാനോ ഇവന്റെ ഒരു കുന്ത്രാണത്തിനും ഇനി എന്നെ കിട്ടില്ല. അവിടെ പോയിമളെ. രാഗത്തിൽ